കയ്പമംഗലം കാക്കാതുരുത്തിയിൽ പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാക്കാൻ തുടങ്ങിയിട്ട് 3 മാസം. പരാതി നൽകിയിട്ടും പരിഹരിക്കാതെ അധികൃതർ. കാക്കാതുരുത്തി സെന്ററിലാണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. 3 മാസം മുൻപാണ് ഇവിടെ പൈപ്പ് പൊട്ടിയത്. ഈ വെള്ളം ഒഴുകിയെത്തുന്നത് 12 കുടുംബങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിലേക്കാണ്. വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം ഇതുവഴിയുള്ള യാത്ര ദുഷ്കരമായിരിക്കുകയാണ്. സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഈ വെള്ളം താണ്ടി വേണം റോഡിലെത്താൻ. വാട്ടർ അതോറിറ്റി അധികൃതരെ പലവട്ടം വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം ഈ മേഖലയിൽ 5 പൊട്ടിയ കുടിവെള്ള പൈപ്പുകൾ നന്നാക്കിയെങ്കിലും ഈ ഭാഗം ഒഴിവാക്കിയെന്നും നാട്ടുകാർ പറഞ്ഞു. എത്രയും പെട്ടെന്ന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇതുവരെ നമുക്ക് അതിനുള്ള എന്താ പറയുക കറക്റ്റായിട്ട് ഉള്ളൊരു ഉത്തരം നമുക്ക് കിട്ടില്ല. കാരണം 10-12 വീടുകൾ ഇതിൻ്റെ ഉള്ളിൽ താമസിക്കുന്നുണ്ട്. അവിടെ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകാൻ വേണ്ടി ഈ വഴിയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഫുൾ വെള്ളം കിട്ടുന്നത് ഈ ഭാഗം മാത്രമല്ല, ഫുള്ള് ഈ മറ്റേ പൈപ്പ് പൊട്ടി വെള്ളം കംപ്ലീറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് ഫുള്ള് വെള്ളം. ഇപ്പോൾ രാത്രിയാണെങ്കിലും നമ്മൾക്ക് ഇപ്പോൾ പല ബൈക്കുകൾ വന്നിട്ട് ബൈക്കുകളടക്കം ഈ വീട് നനയുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്.